നമസ്കാരം. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ പാകത്തിനാണ് പ്രപഞ്ചവും അതിൽ വസിക്കുന്നവയെയും സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ്റെ മത്സരബുദ്ധി ഈ നിയോഗത്തെ ആദിയിൽ അലോസരപ്പെടുത്തിയെങ്കിൽ ദൈവിക നിശ്ചയത്തെ നാം എതിർത്തിട്ടില്ല. ദൈവമഹത്വം ഇസ്രായേൽ ജനതയിലൂടെയും തൻ്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പിന്നെ തന്നെ പിന്തുടരുന്നവരിലൂടെയും ദൈവം വെളിപ്പെടുത്തുന്നു. ആദിയിലെ മറുതെളിപ്പ് മറ്റൊരു തലത്തിൽ ദൈവമഹത്വം വെളിപ്പെടുവാൻ നിശ്ചയിക്കപ്പെട്ടു. വിഗ്രഹങ്ങളിൽ പകരാതെ തൻ്റെ മഹത്വം മനുഷ്യരിൽ പങ്കുവയ്ക്കുവാനാണ് ദൈവഹിതം. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 17:22-23 വാക്യങ്ങളിൽ പറയുന്നു. ലൗകികമായ ഭാരങ്ങളാൽ താഴേക്ക് കൂനിപ്പോയ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉയരത്തിലെ ദർശനം ആവശ്യമാണ്. മനസ്സിൽ നിത്യതയെ മുളപ്പിക്കാൻ പാകത്തിന് നിലമൊരുക്കിയാൽ ലൗകികമായ കൂനുകൾ നിവരുകയും ദൈവസാക്ഷാത്കാരം ലഭിക്കുകയും ചെയ്യും. ദേവാലയത്തിൽ കാലങ്ങളായി പോയിട്ടും ഈ കൂനു മാറാൻ നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്കിനി അങ്ങനെ പ്രാർത്ഥിക്കാം. ഉയരത്തിലുള്ളത് ഹൃദയത്തിൽ ഉറപ്പിക്കാൻ ഞങ്ങളുടെ കൂനുകളെ നിവർത്തണമേ. ആമീൻ.